കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ഫ്രൈഡ് ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ അടുക്കളയിൽ എപ്പോഴുള്ള 4-5 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഗ്രീൻ ഫ്രൈഡ് ചിക്കൻ, അതായത് പച്ചമുളക് മാത്രം ഉപയോഗിച്ചിട്ട്, മുളക് പൊടിയും അങ്ങനെയുള്ളൊന്നും ചേർക്കാതെ പച്ചമുളകും ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു ഫ്രൈഡ് ചിക്കനാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോഗ്രാം ചിക്കനാണ്. ചിക്കൻ്റെ 2 കാലിലും ഞാൻ ആഴത്തിൽ വരകളിട്ട് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് ഫ്രൈ ആവാനും മസാലയൊക്കെ നല്ലോണം പിടിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ഒരുപാട് വലുപ്പമൊന്നുമില്ല അതിനൊന്നും. അപ്പോൾ ഈ ചിക്കനിലേക്ക് നമുക്കിനി മസാല പുരട്ടിക്കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 പച്ചമുളകും പിന്നെ 2 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളിയാണ്. പച്ചമുളക് ഇതിന് വലിയ എരിവൊന്നുമില്ലാത്തതുകൊണ്ടാണ് ഞാൻ 7 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുത്താൽ മതി. ഇത് രണ്ടും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഇത് മൂന്നും കൂടി ഒരുമിച്ച് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ചിക്കനിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ചിക്കനിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്രൈഡ് ചിക്കന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ മസാല ചിക്കനിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഫ്രിഡ്ജിൽ ഞാനിതൊരു 4 മണിക്കൂർ വരെ വെക്കും. അപ്പോഴേക്കും ചിക്കൻ മസാലയൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പോലും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമേ ചിക്കൻ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. പിന്നെ 1 ദിവസം വരെയൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. 1 ദിവസം വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം കേട്ടോ. അതിൽ കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. മസാല പുരട്ടിയിട്ട് നമുക്ക് 1 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല രുചിയായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് ഏതായാലും ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ വാങ്ങിയ പുതിയൊരു ഓവൻ പരിചയപ്പെടുത്തി തരാം. ഗീക്ക് എയറോകുക്ക് എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത് ഓൺലൈൻ ഷോപ്പിൽ കണ്ട് ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയ ഓവനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും മറ്റും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു റെസിപ്പി ബുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വാറണ്ടി കാർഡും കൂടി അവർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിന്ന് ഇതൊന്ന് തുറന്ന് നോക്കാം. ഞാനിത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ തന്നെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലപ്പോൾ 4 കൺട്രോൾ പാനൽ വരുന്നുണ്ട് കേട്ടോ. ആദ്യത്തേത് ടൈമർ ഡയലാണ്. ഇതിലിപ്പോൾ നമുക്ക് 1 അവർ വരെ, 60 മിനിറ്റ് വരെ ടൈം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയലാണ് ഉള്ളത്. അതും 230 ഡിഗ്രി വരെ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഫംഗ്ഷൻ, ഇതിൽ ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. വാം, ബ്രോയിൽ, അതുപോലെ തന്നെ ബ്രോയിൽ വിത്ത് ഫാൻ വരുന്നുണ്ട്, അതായത് കൺവെക്ഷൻ മോഡ്. അത് ഫാൻ ഉണ്ടാകുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ചൂട് എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തിച്ച് നമ്മളുണ്ടാക്കുന്ന ഫുഡിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ കുറച്ച് വേഗത്തിലും വെന്ത് കിട്ടും നമ്മൾ ഫാൻ ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പോൾ പക്ഷേ നമുക്ക് എല്ലാ കുക്കിങ്ങിലും അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ 2 ഓപ്ഷനും ഉണ്ട്, ബ്രോയില് മാത്രമായിട്ടുണ്ട് പിന്നെ ബ്രോയിൽ വിത്ത് ഫാനും. 2 ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു ഇതിനനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കൺവെക്ഷൻ മോഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫാൻ വിത്ത് ബ്രോയിൽ നമുക്ക് സെലക്ട് ചെയ്താൽ മതി. പിന്നെ ഇതിൽ വരുന്നത് ടോസ്റ്റാണ്. അതുപോലെ തന്നെ ബേക്കും, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബേക്ക് മാത്രമായിട്ട് വരുന്നുണ്ട് പിന്നെ ബേക്ക് വിത്ത് ഫാനും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് 2 രീതിയിലും, ചില കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കൺവെക്ഷൻ മോഡിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ചില കേക്ക് കാണുന്നില്ലേ, നല്ല ബ്രൗൺ കളറിലൊക്കെ ആയിട്ട് മുകൾ ഭാഗമൊക്കെ ആ ഒരു രീതിയിലൊക്കെ കിട്ടണമെങ്കിൽ ഈ കൺവെക്ഷൻ മോഡ് യൂസ് ചെയ്താൽ മതി. അതെല്ലാം നമുക്ക് സാധാരണ രീതിയിലാണ് ചെയ്യേണ്ടതെങ്കിൽ ബേക്ക് മാത്രമായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും അവസാനം ഉള്ളതാണ് എയർ ഫ്രൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇതാണ് ഈ ഒരു ഓവൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. ഇത് നമുക്ക് ഒട്ടും എണ്ണയില്ലാതെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും, നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന എന്ത് സാധനവും നമുക്ക് ഈ ഒരു എയർ ഫ്രൈ മോഡ് ഉപയോഗിച്ചിട്ട് ഒട്ടും എണ്ണയില്ലാതെ ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ ഇതിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് നമുക്കിത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
അപ്പോൾ നമ്മൾ ടോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ബ്രെഡ് ടോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ ടോസ്റ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഡയലാണിത്. ഇതിൽ ലൈറ്റ്, മീഡിയം, ഡാർക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത് അത് ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. ടൈമർ സെറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല ടോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ മാത്രം കേട്ടോ. ബാക്കി എല്ലിലും നമ്മൾ ടൈമർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആക്സസറീസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ വരുന്ന ഈ ഒരു ട്രേ ബേക്ക് ട്രേ ആണിത്. നമുക്ക് എന്ത് സാധനങ്ങളും കുക്കീസ് ആണെങ്കിലും എന്താണെങ്കിലും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്രേ ആണിത്. ഈ ഓവൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ട്രേയും മറ്റും മൂന്ന് പൊസിഷനായിട്ട് വെക്കാൻ പറ്റും. ബോട്ടം, മിഡിൽ, ടോപ്പ് ഇങ്ങനെ മൂന്ന് പൊസിഷനായിട്ട് നമുക്കിതിൽ വെക്കാൻ പറ്റും. മിഡിലായിട്ടാണ് നമ്മൾ മിക്കപ്പോഴും വെക്കുന്നത്. എങ്കിലും ചില സമയത്തൊക്കെ നമുക്ക് ബോട്ടം അല്ലെങ്കിൽ ടോപ്പ് സൈഡൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വരുന്നത് ഈ ഒരു എയർ ഫ്രൈ ബാസ്ക്കറ്റാണ്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തും തന്നെ ഈ ഒരു ബാസ്ക്കറ്റിൽ വെച്ചിട്ട് ഒട്ടും എണ്ണയില്ലാതെ ഇതിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒന്നുകിൽ ഈ ഒരു നമ്മുടെ ബേക്കിംഗ് ട്രേൻ്റെ മുകളിൽ വെച്ചിട്ട് ഓവൻ്റെ ഉള്ളിൽ വെക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഓവൻ റാക്ക് ഉണ്ട് അത് ഞാൻ കാണിക്കാം, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വെക്കാം. ഇത് മാത്രമായിട്ട് നമുക്ക് വെക്കാൻ കഴിയില്ല, ഈ ബാസ്ക്കറ്റ് മാത്രമായിട്ട് വെക്കാൻ കഴിയില്ല. ഇതിൻ്റെ അടിയിൽ ഒന്നുകിൽ നമ്മുടെ ഓവൻ റാക്ക് അല്ലെങ്കിൽ ഈ ഒരു ബേക്ക് ട്രേ വെക്കേണ്ടി വരും. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ് ബാസ്ക്കറ്റാണിത്. ഇതാണ് നമ്മുടെ ഓവൻ റാക്ക്. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് പൊസിഷനിൽ വെച്ചിട്ടും മിക്കപ്പോഴും എയർ ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് മിഡിൽ തന്നെയാണ് വെക്കേണ്ടത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റാക്കാണിത്. അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ ഗ്രിൽ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു റാക്ക് മാത്രം മതി. ഇതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ചിട്ട് വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു എയർ ഫ്രൈ ബാസ്ക്കറ്റൊക്കെ വെക്കാനും യൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും താഴെയായിട്ടൊരു ക്രം ട്രേ ഉണ്ട്. അപ്പോൾ ഇത് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. നമുക്ക് നമ്മൾ എന്തുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓയിൽ ഇങ്ങനെ താഴെ, ഓയിൽ അല്ലെങ്കിൽ വെള്ളം അതിൻ്റെ ചില സമയത്ത് അതിൻ്റെ പൊടികളും മറ്റുമൊക്കെ താഴെ പോകുമ്പോൾ ഈ ഒരു ക്രം ട്രേ ഉണ്ടെങ്കിൽ നമുക്ക് അതിലാണല്ലോ ഈ ഇതൊക്കെ വന്ന് വീഴുന്നത്. അപ്പോൾ നമുക്ക് ഇത് മാത്രം പുറത്തേക്ക് എടുത്ത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്, ചൂടുള്ള ഈ ഒരു ട്രേയും മറ്റുമൊക്കെ നമുക്ക് പുറത്തേക്ക് കൈയൊന്നും പൊള്ളാതെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. ഓവൻ്റെ കൂടെ നമുക്ക് അത് ഏത് ഓട്ടേജ് ആകുമ്പോഴും അതിൻ്റെ കൂടെ കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ ഓവൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത, ഒന്ന് കഴുകിയിട്ട് നല്ല പോലെ പിഴിഞ്ഞെടുത്ത ഒരു ക്ലോത്ത് വെച്ചിട്ട് ഓവൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് അങ്ങ് തുടച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല പോലെ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കുക. വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട, നല്ല പോലെ പിഴിഞ്ഞെടുത്ത തുണി ഉപയോഗിച്ചിട്ട് വേണം നന്നായിട്ട് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മറ്റുള്ള ആക്സസറീസൊക്കെ നമ്മളിപ്പോൾ കണ്ട ട്രേയും മറ്റുമൊക്കെ നന്നായിട്ട് ചൂടുവെള്ളവും സോപ്പും ഒക്കെ ഉപയോഗിച്ചിട്ട് ആദ്യം യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ, 4 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ ഓവൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഓവൻ്റെ ഫംഗ്ഷൻ ഞാൻ വെക്കുന്നത് എയർ ഫ്രൈയിലാണ്. നമ്മൾ പറഞ്ഞല്ലോ എയർ ഫ്രൈ മോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എയർ ഫ്രൈ എന്ന് പറയുന്ന ആ ഒരു മോഡ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ഞാൻ ഇന്ന് 180 ഡിഗ്രിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 170 കുറച്ച് അപ്പുറത്തായിട്ട് വെച്ചിട്ടുണ്ട്, ഏകദേശം ഒരു 180 ഡിഗ്രിയിലാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ചിക്കൻ വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ടൈം സെറ്റ് ചെയ്യണം. ഇപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ പവർ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. നമ്മളിതൊക്കെ ഓൺ ചെയ്യുന്ന സമയത്ത് പവർ ലൈറ്റും കൂടി ഓൺ ആയിട്ടുണ്ട്. പിന്നെ ഈ ഓവൻ്റെ ഉള്ളിലെ ലൈറ്റിൻ്റെ ഒരു ബട്ടൺ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ ഓൺ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ലൈറ്റ് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അത് നിർബന്ധമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണണം എന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാം, ഇല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടിടാം. അതത്ര നിർബന്ധമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് നമുക്ക് ഇനി ചേർക്കേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ്. ചിക്കൻ 4 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ട് ഒരു മുട്ടയുടെ വെള്ള ചേർത്തിട്ട് നല്ല പോലെ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ള ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് 1/4 കപ്പ് മൈദയാണ്. ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോറും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് 2-3 നുള്ളി ഉപ്പും കൂടി ചേർത്തിട്ട് ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗാർലിക് പൗഡർ, ഒനിയൻ പൗഡർ അങ്ങനെയുള്ളതൊക്കെ ചേർക്കാം നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ. ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ മുട്ടയുടെ വെള്ള പുരട്ടിയ ചിക്കൻ ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ഈ പൊടിയിൽ നന്നായിട്ട് അങ്ങ് ഡിപ്പ് ചെയ്തെടുക്കാം. നല്ല പോലെ പൊടിയിൽ മുക്കിയെടുക്കണം. അതിനുശേഷം എക്സ്ട്രാ വരുന്ന പൊടിയൊക്കെ ഇതുപോലെ അങ്ങ് തട്ടിക്കളയാം.
നന്നായിട്ടങ്ങ് പൊടിയൊക്കെ അങ്ങ് തട്ടി മാറ്റുക. എന്നിട്ട് നമ്മുടെ എയർ ഫ്രൈ ബാസ്ക്കറ്റിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എല്ലാ ചിക്കനും ഇതേപോലെ ചെയ്തെടുക്കാം. പൊടിയിൽ നന്നായിട്ടങ്ങ് മുക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ട് പൊടി മുക്കിയതിന് ശേഷം വേണം തട്ടിക്കളയാൻ വേണ്ടിയിട്ട്, എങ്കിലേ ഒരു നല്ല ടെക്സ്ചർ നമ്മുടെ ചിക്കന് കിട്ടുള്ളൂ. അങ്ങനെ മുഴുവൻ ചിക്കനും പൊടിയിൽ മുക്കി ഈ ഒരു ബാസ്ക്കറ്റിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിന്ന് എണ്ണയിലല്ല ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ എണ്ണയിൽ നമ്മൾ സാധാരണ ഫ്രൈഡ് ചിക്കൻ ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ ഇവിടെ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓവൻ തുറന്നിട്ട് നമ്മുടെ ചിക്കൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ റാക്ക് കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ ഞാൻ ബാസ്ക്കറ്റ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് മിഡിലായിട്ട് വെക്കുക. നമ്മൾ എയർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓവൻ്റെ മിഡിലായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഓവൻ അടക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി ഫംഗ്ഷനും ടെമ്പറേച്ചറൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്തതാണ്. ടൈം ഞാനൊരു 30 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ പൊതുവേ വേവാൻ വേണ്ടിയിട്ട് 20-25 മിനിറ്റ് സമയം മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷേ ഇതിലിപ്പോൾ 2 ലെഗ് പീസ് ഉള്ളതുകൊണ്ടാണ് അത് വേവാൻ കുറച്ചധികം ടൈം എടുക്കുമെന്ന് വെച്ചിട്ട് ഞാനൊരു 30 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും 20-25 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഫ്രൈഡ് ചിക്കൻ കഴിക്കണം എന്നുള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ വളരെ നല്ലതാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇതേ ഒരു മെത്തേഡ്, ഇതേ ഒരു മസാല ഉപയോഗിച്ചിട്ട് എണ്ണയിലും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ ഇതൊരു 25 മിനിറ്റ് ആയപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. 25 മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് ഓവൻ ഓഫ് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് എടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. ചിക്കൻ കണ്ടില്ലേ, ലെഗൊക്കെ നല്ലപോലെ അങ്ങ് മൊരിഞ്ഞു വന്നിരിക്കുകയാണ്. ഇതുപോലെ എന്ത് ഫ്രൈഡ് ഐറ്റംസും നമുക്ക് ഒട്ടും എണ്ണയില്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് ഇതിൽ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇതിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒട്ടും എണ്ണയില്ലാതെ ചെറിയ സമയം 10 മിനിറ്റ് സമയം കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ, ഗ്രീൻ കളറിലുള്ള ഫ്രൈഡ് ചിക്കൻ, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. പക്ഷേ ഇതാണ് ഒരു നല്ല ഓപ്ഷൻ നമുക്ക് നോമ്പിനൊക്കെ. ഇപ്പോൾ നോമ്പ് തുടങ്ങാനാവുമല്ലോ, ആ സമയത്തൊക്കെ ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഓവനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.